മണിപ്പൂർ എന്ന കൊച്ചു സംസ്ഥാനം ശവപ്പറമ്പായി മാറുമ്പോൾ സംസ്ഥാന ഭരണകൂടവും നിലവിൽ പകച്ചു നിൽക്കുകയാണ്. ബിജെപി ഭരിക്കുന്ന മണിപ്പൂർ സർക്കാരിനെതിരെ ഇത്രയും വലിയ സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാത്ത കേന്ദ്ര സർക്കാരിന് ഇനി എന്തിന്റെ പേരിലായാലും രാജ്യത്തെ മറ്റൊരു സംസ്ഥാന സർക്കാരിനെയും പിരിച്ചുവിടാൻ ധാർമ്മികമായും നിയമപരമായും അവകാശം ഉണ്ടായിരിക്കുകയില്ല. ഇന്ന് രാജ്യത്തെ ഒരു സംസ്ഥാന ഭരണകൂടം പിരിച്ചുവിടണമെങ്കിൽ അത് ആദ്യം സംഭവിക്കേണ്ടത് മണിപ്പൂരിലാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ മണിപ്പൂർ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ആഗസ്റ്റ് 4-നും മണിപ്പൂരിൽ കൊലപാതകം അരങ്ങേറിയിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 3 പേരാണ് ഈ ഒരൊറ്റ ദിവസം മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് നിരവധി വീടുകളും അക്രമികൾ കത്തിക്കുകയുണ്ടായി. ബിഷ്ണുപൂരിൽ ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ആയുധപ്പുര കയ്യേറിയ മെയ്തേയ് വിഭാഗം വലിയ തോതിലാണ് ആയുധങ്ങൾ കവർന്നിരിക്കുന്നത്. 300-ലധികം തോക്കുകളാണ് ജനക്കൂട്ടം കവർന്നത്. AK-47, ഇൻസാസ്, MP3 റൈഫിൾസ് തുടങ്ങിയവയാണ് ജനക്കൂട്ടം കവർന്നിരിക്കുന്നത്. ഇതോടൊപ്പം 15,000 വെടിയുണ്ടകളും കൊള്ളയടിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 1.5 കിലോമീറ്റർ ദൂരം പ്രഹരശേഷിയുള്ള 7.62 mm SLR എണ്ണം ജനക്കൂട്ടം കവർന്നതായ മറ്റൊരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 124 ഹാൻഡ് ഗ്രനേഡുകളും അനവധി ബോംബുകളും അക്രമികൾ തട്ടിയെടുത്തിട്ടുണ്ട്. വൻതോതിൽ ആയുധങ്ങൾ മെയ്തേയ് വിഭാഗത്തിന്റെ കൈവശം എത്തിച്ചേരുന്നുവെന്ന ആരോപണങ്ങൾക്കിടയിലാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ആയുധപ്പുര മെയ്തേയ് വിഭാഗം കൊള്ളയടിച്ച വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള പോലീസ് ശ്രമങ്ങൾ വിഫലമായതാണ് വമ്പൻ കൊള്ളയടിക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. പോലീസ് 327 റൗണ്ട് ആകാശത്തേക്ക് വെടിവെച്ചെങ്കിലും ജനക്കൂട്ടം പിന്മാറാൻ തയ്യാറായിരുന്നില്ല. സ്ത്രീകളടക്കം 500-ലേറെ വരുന്ന സംഘമാണ് വാഹനങ്ങളുടെ അകമ്പടിയോടെ പോലീസ് ക്യാമ്പിലേക്ക് ഇടിച്ചു കയറിയതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മണിപ്പൂരിൽ ഇരുവിഭാഗവും ആയുധങ്ങൾ സംഭരിക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സ്ഫോടനാത്മകമാക്കുന്നുണ്ട്. ബിഷ്ണുപൂരിലും ബിജോയ്പൂരിലും ആയിരക്കണക്കിന് വരുന്ന മെയ്തേയ് ജനക്കൂട്ടമാണ് ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നത്. ഇംഫാൽ മോറെ ഹൈവേയിൽ 3,000-ത്തോളം വരുന്ന മെയ്തേയ് സംഘമാണ് ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബിജോയ്പൂരിൽ തമ്പടിച്ചിരിക്കുന്ന അക്രമകാരികളെ പിരിച്ചുവിടാൻ മണിപ്പൂർ പോലീസ് അസം റൈഫിൾസ് ബ്രിഗേഡിയന്റെ സഹായം തേടിയതായും റിപ്പോർട്ടുണ്ട്. ഇരുവിഭാഗവും ബംഗറുകൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ ശക്തമാക്കുന്നതിനിടയിലാണ് മെയ്തേയ് വിഭാഗം വൻതോതിൽ ആയുധങ്ങൾ സംഭരിച്ചിരിക്കുന്നത്. ഇംഫാൽ വെസ്റ്റ് കാങ്പോക്പി, ബിഷ്ണുപൂർ, ചുരാചന്ദ്പൂർ അതിർത്തികളിലാണ് ഇരുവിഭാഗങ്ങളും ബംഗറുകൾ കേന്ദ്രീകരിച്ച് പോരാട്ടം തുടരുന്നത്. നേരത്തെ കുക്കി വിഭാഗത്തിന്റെ കൂട്ട ശവസംസ്കാരം തടയുന്നതിനായി എത്തിയ മെയ്തേയ് ജനക്കൂട്ടം അർദ്ധ സൈനിക വിഭാഗവുമായി ഏറ്റുമുട്ടിയിരുന്നു. കുക്കി ബംഗറിൽ നിന്ന് കഴിഞ്ഞ ദിവസം വെടിയേറ്റ് ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടിരുന്നതും മെയ്തേയ് വിഭാഗക്കാരനായ ഗ്രാമ സംരക്ഷണ സേനാംഗത്തിന് വെടിയേറ്റതും മേഖലയിൽ വലിയ ആശങ്കയാണ് പടർത്തിയിരിക്കുന്നത്. പുറത്തു വന്ന കണക്കുകൾക്കും എത്രയോ ഇരട്ടിയാണ് മണിപ്പൂരിലെ നാശനഷ്ടങ്ങൾ. ഇനിയും തിരിച്ചറിയാത്ത നിരവധി മൃതദേഹങ്ങളാണ് ചിതറിക്കിടക്കുന്നത്. മണിപ്പൂർ ജനതയാണ് പരസ്പരം തമ്മിലടിച്ച് കൊല്ലപ്പെടുന്നത്. ഇവിടെ സംസ്ഥാന ഭരണകൂടത്തിന് നോക്കുകുത്തിയുടെ റോൾ മാത്രമാണുള്ളത്. ഇത്തരമൊരു അസ്ഥിര സർക്കാരിനെ പിരിച്ചുവിടാൻ മടിക്കുന്ന കേന്ദ്ര സർക്കാരിന് പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളെ കുറ്റം പറയാനും പിരിച്ചുവിടുമെന്ന് ഭീഷണി മുഴക്കാനും വന്നാൽ ജനങ്ങൾ തന്നെ തുരുത്തിയോടിക്കുന്നത് അനുഭവിക്കേണ്ടി വരും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒറ്റപ്പെട്ട രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചൂണ്ടിക്കാട്ടി ചുവപ്പ് ജിഹാദി ഭീകരതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ജനരക്ഷാ മാർച്ച് നടത്തിയ BJP ദേശീയ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നത് പിണറായി സർക്കാരിനെ പിരിച്ചുവിടണമെന്നതാണ്. അമിത്ഷായും മറ്റ് കേന്ദ്രമന്ത്രിമാരും മാത്രമല്ല BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും പിണറായി സർക്കാരിനെതിരെ നടപടി ആവശ്യപ്പെട്ട് നടത്തിയ ആ മാർച്ചിൽ പങ്കാളികളായിട്ടുണ്ട്. ശബരിമല പ്രക്ഷോഭകാലത്തും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടതും ഇവിടുത്തെ സംഘപരിവാർ നേതാക്കളാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ വന്നപ്പോഴും പിണറായി സർക്കാരിന്റെ രാജിയാണ് BJP ആവശ്യപ്പെട്ടിരുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രംഗത്തിറക്കി രണ്ടാം പിണറായി സർക്കാരിന് ഭരണപ്രതിസന്ധി ഉണ്ടാക്കാനും കേന്ദ്രം ശ്രമിക്കുകയുണ്ടായി. കേരളത്തിലെ സ്ഥിതി ഇതാണെങ്കിൽ തൊട്ട അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കേന്ദ്ര ഏജൻസികളെ ഇറക്കി ഒരു മന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതും കേന്ദ്രത്തിലെ മോദി സർക്കാരാണ്. BJPയുടെ രാഷ്ട്രീയ തീരുമാനമാണ് അവിടെയും നടപ്പാക്കപ്പെട്ടത്. മണിപ്പൂരിൽ കേന്ദ്രസേനയെ ഫലപ്രദമായി നിയോഗിച്ച് അക്രമത്തെ അടിച്ചമർത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ കഴിവുകേട് തന്നെയാണ്.
അക്രമം തടയുന്നതിൽ മണിപ്പൂർ സർക്കാർ ഒരു വലിയ പരാജയമാണെന്നത് ഈ ലോകം തന്നെ വിളിച്ചു പറഞ്ഞിട്ടും അത് കേട്ടില്ലെന്ന് നടിക്കുന്നത് മതേതര ഇന്ത്യയിലെ ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ്. അങ്ങനെ വിലയിരുത്താൻ മാത്രമേ ഈ ഘട്ടത്തിൽ കഴിയുകയുള്ളൂ. നിഷ്ക്രിയരായ മണിപ്പൂർ സർക്കാരിനെ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യുന്നതിന് പകരം നിയമസഭാ സമ്മേളനം ആഗസ്റ്റ് 21ന് ചേരാനാണ് ഗവർണർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. മണിപ്പൂരിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായിട്ടാണ് നിയമസഭ സമ്മേളിക്കുവാൻ പോകുന്നത്. എരിതിയിൽ എണ്ണയൊഴിക്കുന്ന നിലപാട് സഭയിലും നേതാക്കൾ സ്വീകരിച്ചാൽ അത് വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുക. ഇക്കാര്യത്തിൽ ജനങ്ങൾക്കിടയിലും നിലവിൽ പരക്കെ ആശങ്കയുണ്ട്.